താമരപ്പൂക്കളെയും മാമ്പൽപ്പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഓരോ ദിവസവും വിരിയുന്ന താമരപ്പൂക്കളെയും ആമ്പൽപ്പൂക്കളെയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഉറപ്പായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ചെടികളെയും പൂക്കളെയും ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും ഒക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ കുറച്ച് പൂക്കളെയൊക്കെ നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ അവയെല്ലാം ഉൾപ്പെടുത്തുന്നത്. പക്ഷേ ഇന്ന് വിരിഞ്ഞ എല്ലാ പൂക്കളെയും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം ഇന്നത്തേത് ഒരു സെയിൽ വീഡിയോ കൂടിയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവയെല്ലാം അടുത്തടുത്ത വീഡിയോകളിലായിട്ട് കാണിക്കാം. അപ്പോൾ ഇത് കൊറിയർ കിട്ടിയപ്പോൾ ഒരു കസ്റ്റമർ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. കുറച്ച് കസ്റ്റമേഴ്സൊക്കെ കൊറിയർ കിട്ടുമ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ചെയ്ത് തരാറുണ്ട്. ചിലർ ബോക്സിൽ നിന്നും ട്യൂബേഴ്സ് എടുത്തതിന് ശേഷം ട്യൂബേഴ്സിൻ്റെ ഫോട്ടോസാണ് ഇട്ട് തരാറുള്ളത്. അപ്പോൾ അതിലൊരു കസ്റ്റമർ അയച്ചു തന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടാണ് ട്യൂബേഴ്സ് അയച്ചു കൊടുക്കുന്നത്. കൊറിയർ കിട്ടി ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ട്യൂബേഴ്സ് നല്ല ഫ്രഷായിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. മഹാരാഷ്ട്രയിലൊക്കെ കൊറിയർ അയക്കുമ്പോൾ ഏഴാമത്തെ ദിവസമൊക്കെ ആയിരിക്കും അവിടെ സാധാരണ കൊറിയർ കിട്ടാറുള്ളത്. എങ്കിലും ട്യൂബേഴ്സ് നല്ല ഫ്രഷായിട്ട് തന്നെ അവർക്ക് കിട്ടാറുണ്ട്. മഹാരാഷ്ട്രയിലുള്ളൊരു കസ്റ്റമറും ഇതുപോലെ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ട്യൂബേഴ്സ് എല്ലാം ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത്രത്തോളം കെയർ ചെയ്തിട്ടായിരിക്കും ഓരോ ട്യൂബേഴ്സും പാക്ക് ചെയ്ത് അയക്കുന്നത്. അതുപോലെ ഒന്നിൽ കൂടുതൽ ട്യൂബേഴ്സ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഓരോ ട്യൂബറിലും നെയിം ടാഗ് ചെയ്തിരിക്കും. ഒരു ട്യൂബർ മാത്രം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെയിം ടാഗ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം ഓർഡർ ചെയ്യുന്ന കസ്റ്റമറിന് തന്നെ അറിയാമല്ലോ അത് ഏത് വെറൈറ്റിയുടെ ട്യൂബറാണെന്ന്. അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ട്യൂബേഴ്സാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ ട്യൂബേഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ സെയിൽ വീഡിയോയിലേക്ക് പോകാം. ഇത് പലരും കാത്തിരുന്നൊരു താമരയാണ്. ഇത് 1000 ഇതളുകളുള്ള താമരയാണ്. അൾട്ടിമേറ്റ് 1000 പെറ്റൽസ്, സഹസ്രതല പത്മം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ താമരയുടെ ട്യൂബറുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്നവരുടെ എണ്ണം കുറച്ചുകൂടി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം 1000 ഇതളുകളുള്ള ഈ താമര നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പലർക്കും നന്നായി പൂത്തു തുടങ്ങിയിരിക്കുന്നു. താമര ഇഷ്ടപ്പെടുന്നവരിൽ ഏറ്റവും കൂടുതൽ പേർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു താമര ഇത് തന്നെയായിരിക്കും. 1000 ഇതളുകളുള്ള താമര വീട്ടിൽ വിരിഞ്ഞു കാണാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. അത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണവും. അപ്പോൾ ഒന്നോ രണ്ടോ വെറൈറ്റികൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും ഒരു ആഗ്രഹം ഈ ഒരു വെറൈറ്റിയുടെ ട്യൂബർ വാങ്ങിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ആദ്യമായിട്ട് താമരയുടെ ട്യൂബർ വാങ്ങുന്നവർ ഒരിക്കലും ആദ്യം തന്നെ ഈ ഒരു വെറൈറ്റി വാങ്ങിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഒരു വെറൈറ്റി നട്ട് ഒന്നോ രണ്ടോ മാസം കൊണ്ട് പൂക്കുന്ന ഒരു താമരയല്ല. പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നട്ട് ഒരു മാസം കൊണ്ട് തന്നെ മൊട്ടുവരാം. പക്ഷേ ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ട. കാരണം ആദ്യമായിട്ട് താമരയുടെ ട്യൂബർ വാങ്ങിക്കുന്നവർ ഈ ഒരു വെറൈറ്റിയുടെ ട്യൂബർ വാങ്ങി നട്ടിട്ട് ഒന്നോ രണ്ടോ മാസം കൊണ്ട് മൊട്ട് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരാശ തോന്നാം. അപ്പോൾ ആദ്യമായിട്ട് താമരയുടെ ട്യൂബർ വാങ്ങിക്കുന്നവർ ഈ ഒരു വെറൈറ്റി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നന്നായി പൂക്കുന്ന ഒരു താമരയുടെ ട്യൂബർ കൂടി വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഒരു 1000 ഇതുള്ള താമര വിരിയട്ടെ. ഇത് കർണ. ആദ്യമായി താമര വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാവുന്ന താമരകളിൽ ഏറ്റവും ബെസ്റ്റാണ് കർണ. കാരണം ഈ ഒരു വെറൈറ്റി വാങ്ങിച്ച് നട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ മൊട്ടുവരാം. പിന്നെ മൊട്ടുകളുടെ ഒരു മേളമായിരിക്കും. അത്രയ്ക്ക് പൂക്കുന്ന, അത്രയ്ക്ക് ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു താമരയാണ് കർണ. പിന്നെ നല്ല വലിയ വലിയ പൂക്കളാണ്. ഒരുപാട് ഇതളുകളുള്ള വലിയ താമരയാണ്. അതുപോലെ പുതിയ വെറൈറ്റികളിൽ ഒന്നുകൂടിയാണ് കർണ. അപ്പോൾ കർണയുടെയും 1000 ഇതളുകളുള്ള താമരയുടെയൊക്കെ ട്യൂബർ ഇപ്പോൾ അവൈലബിൾ ആണ്. ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും കേരളത്തിന് പുറത്തേക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇത് അഫക്ഷൻ 16 എന്ന മൈക്രോ ബൗൾ ലോട്ടസ് ആണ്. മൈക്രോ ബൗൾ ലോട്ടസ് എന്ന് വെച്ചാൽ ചെറിയ പൂക്കളായിരിക്കും, അതുപോലെ ഇതിൻ്റെ ട്യൂബേഴ്സും ചെറുതായിരിക്കും. അത് ഈ ഒരു വെറൈറ്റിയുടെ ക്യാരക്ടറാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടബിൽ സെറ്റ് ചെയ്യാം. ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്താലും നല്ലതുപോലെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഇത്. നമ്മൾ ഈ ഒരു വെറൈറ്റിയെ ഒരു ടബിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ ടബ് നിറയെ ചെറിയ ചെറിയ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല റെഡ് കളറിലെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നല്ലൊരു വെറൈറ്റിയാണ് അഫക്ഷൻ 16. അപ്പോൾ അഫക്ഷൻ 16 ട്യൂബേഴ്സ് അവൈലബിൾ ആണ്. ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. ഇത് പിങ്ക് ക്ലൗഡ്. പിങ്ക് ക്ലൗഡിൻ്റെ ഒത്തിരി വീഡിയോസ് ഞാൻ ഇതിന് മുൻപ് തന്നെ ചെയ്ത് കഴിഞ്ഞു. ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പിങ്ക് ക്ലൗഡിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പിങ്ക് ക്ലൗഡിൻ്റെ ഒരു ടബിൽ 7 മൊട്ടുകൾ വന്നതും അതിലൊന്ന് വിരിഞ്ഞ് പൊഴിഞ്ഞു പോയതുമൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ കൂടി കയറി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ മുട്ട് വന്ന് തുടങ്ങുന്ന വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. അപ്പോൾ പിങ്ക് ക്ലൗഡിന് ഇഷ്ടമായവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ പിങ്ക് ക്ലൗഡിന് ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിങ്ക് ക്ലൗഡിന് ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. ഇത് കാവേരി. ഇതൊരു ലാർജ് കൾട്ടിവറാണ്. ഒരുപാട് വലിയ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നല്ലൊരു വെറൈറ്റിയാണ് കാവേരി. നല്ല വലിയ ഇലകളും നല്ല വലിയ പൂക്കളുമാണ്. അതുപോലെ നട്ട് ഒരു മാസത്തിനകത്ത് തന്നെ മുട്ട് വന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കാവേരി. കാവേരിയുടെ ഒരു ട്യൂബർ നട്ട് ഒരു മാസത്തിനകത്ത് തന്നെ മുട്ട് വന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ആ വീഡിയോ കൂടി കയറി കാണുക. അപ്പോൾ കാവേരിയുടെ ട്യൂബേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. കാവേരിയുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവരും വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഇന്ന് ഞാൻ കുറേ വെറൈറ്റികളെ പരിചയപ്പെടുത്തിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏത് താമരയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്ന കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.